ഹലോ എവരിവൺ വെൽക്കം ടു മൈ ചാനൽ ഒടി സക്സസ് ലൈൻ അപ്പം ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വലിയ ഗ്യാപ്പൊന്നും അല്ല ഒരു 2 മന്ത്സ് ആയി ഇപ്പം ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ബട്ട് സ്റ്റിൽ ക്ലാസ് നീങ്ങുന്നുണ്ടായിരുന്നു നമ്മുടെ ഒടി ഓൺലൈൻ ക്ലാസ്സസ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗം എന്ന നിലയിൽ എനിക്ക് വേണമെങ്കിൽ പറയാം നല്ല റിസൾട്ട്സ് കാണാനിടയായി അപ്പം അതിൽ മെയിൻ ആയിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് ഡോണ എന്ന് പറയുന്ന ഒരു പേജോ ഒന്നും എന്റെ ഫേസ്ബുക്കിൽ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒടി സക്സസ് ലൈൻ എന്ന പേരിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇതിൽ ഒരു 2-3 മാസമായിട്ട് കുറച്ച് പിള്ളേർ അതിൽ പറ്റിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം പിന്നീടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇന്നൊരു വീഡിയോ ഇട്ടത് അപ്പം നിങ്ങൾ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴോ എന്റെ സൗണ്ടിൽ അപ്പം ഞാനിപ്പം ആക്ച്വലി ഒരു 1 ഇയർ മോർ ദാൻ 1 ഇയർ ആയി ഇപ്പം എന്റെ യൂട്യൂബിൽ ഒടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഞാൻ കോൺസെൻട്രേറ്റഡ് ടു ഒടി മാത്രമേ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളൂ അപ്പൊ അതില് എന്നോട് സംസാരിക്കാണ്ട് ആരും ക്ലാസ് എടുക്കല്ല് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഞാനിത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടായത് ഇപ്പം അപ്പം ശ്രദ്ധിക്കുക എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴോ കാരണം കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് ഇടയായി അപ്പൊ അതുകൊണ്ട് അതിൽ ഞാൻ ശരിക്കും ഖേദിക്കുന്നു ആക്ച്വലി ഞാനൊരു 2 മന്ത്സ് ആയിട്ട് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിലധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇനി മുതൽ അങ്ങനെ വരത്തില്ല പക്ഷെ എങ്കിലും ഇത് കുറെ സ്ഥലങ്ങളിൽ ഇപ്പം പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാം എന്റെ കണ്ണിൽ പെടണം അല്ലെങ്കിൽ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കണ്ണിൽ പെടണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻ കേസ് നിങ്ങൾ ഫോൺ ഇപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ടോ ഫോൺ വിളിക്കുകയാണെങ്കിൽ പോലും ഈ എന്റെ സൗണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഈ എല്ലാ ദിവസവും പോട്ടെ ആക്ച്വലി ഒരു 10-40 വീഡിയോസ് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ അറ്റ്ലീസ്റ്റ് ഈ സൗണ്ട് തന്നെയേ ഉള്ളൂ വേറെ ആരും ഇല്ല ഈ സൗണ്ടിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഈ സൗണ്ടിൽ നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ എന്നോട് തന്നെ സംസാരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ക്ലാസ് ഒടി ക്ലാസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരു ചതിയിൽ പെടാതിരിക്കുക ഓക്കെ അപ്പൊ കുറച്ചൊരു എക്സ്പീരിയൻസ് എനിക്കിപ്പോ 2-3 പിള്ളേർ എന്നോട് അത് അങ്ങനെ പറയേണ്ടതായിട്ട് വന്നു അപ്പം ആ രീതിയിലാണ് ഞാനിപ്പോ അറിഞ്ഞത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളു ഓക്കെ പിന്നെ യാ അപ്പം എല്ലാവർക്കും സുഖമായി എല്ലാവരും ഒടിയൊക്കെ പഠിക്കുന്നു ഒടിന് എക്സാം ഒക്കെ എഴുതുന്നു ജയിക്കുന്നു അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ മെയിൻ ആയിട്ട് ഞാനിപ്പോ വന്നത് സ്റ്റുഡൻസിനാണെങ്കിലും കുറച്ച് കൂടുതൽ ഡൗട്ടുള്ള ഒരു 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഒടി വീഡിയോയിലേക്ക് പോകാം പോകുന്നത് ഒരു 2 മെയിൻ കാര്യങ്ങൾ അതായത് ഇപ്പം എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറച്ചൊരു ക്രിട്ടിക്കൽ വയസ്സായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിനാണെങ്കിലും മ്യൂസിക്കൽ തെറാപ്പിസ്റ്റിന് എഴുതുന്ന ഒരു ലെറ്റർ ആയിരുന്നു വന്നത് അപ്പം കൂടുതലായിട്ട് നമ്മുടെ ഒടി ഒന്നും പഠിക്കുമ്പോഴത്തേനും ഡിഫറെന്റ് പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഫിസിയോതെറാപ്പിസ്റ്റ് സോഷ്യൽ വർക്ക് അതല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലേക്ക് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇൻ ഡെപ്ത്തിലേക്ക് ഇപ്പൊ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാത്തിനും ഓരോരോ പ്രൊഫഷനിലുള്ള ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഇപ്പം ഹാർട്ടിന്റെ ആണ് നമുക്ക് ഇന്ത്യയിലും അങ്ങനെ ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ എല്ലാ രീതിയിലും
സ്വാളോവിംഗ് തെറാപ്പിസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. അപ്പം സ്വാളോവിംഗ് തെറാപ്പിസ്റ്റും അങ്ങനെ ഈച്ച് ആൻഡ് എവറി പർട്ടിക്കുലർ സിസ്റ്റത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഫഷനിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും പുറത്ത് കൺട്രീസിലൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേനും നമുക്ക് വരുന്നത്. അപ്പം മ്യൂസിക്കൽ തെറാപ്പിസ്റ്റിനൊക്കെ എഴുതുമെന്ന് പറയുന്നത് അവർക്ക് വലിയ കാര്യമൊന്നുമല്ല. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും ഏത് തരത്തിലുള്ള പ്രൊഫഷണൽ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം എക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എല്ലാ രീതിയിലുള്ള ലെറ്റേഴ്സും എഴുതി പഠിച്ചിട്ട് തന്നെ വേണം പോകാൻ. അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇപ്പം ഡോക്ടറിന് എഴുതുന്നതോ നഴ്സിന് എഴുതുന്നോ ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്നോ സോഷ്യൽ വർക്കറിന് എഴുതുന്നോ, ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഒഴിച്ചില്ല. അത് മാത്രം എഴുതാണ്ട് കുറച്ച് കൂടുതൽ ഡെപ്ത്തിലേക്ക് പോയിട്ട് സഞ്ചരിച്ചിട്ട് കുറച്ച് എന്താ പറയണ്ടേ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് എഴുതി പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ലെറ്റർ കാണുമ്പോൾ തന്നെ പാനിക് ആവത്തില്ല. അതുകൊണ്ട് ആ രീതിയിലും കൂടെ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുമ്പം ട്രെയിനേഴ്സിനോട് ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ എടുത്ത് ലെറ്റേഴ്സ് ഒക്കെ എടുത്ത് നമ്മൾ പഠിക്കാനായിട്ടും ശ്രമിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്നെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും വാട്സപ്പിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഓക്കെ, ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ഞാൻ അതിൽ തരുന്നുണ്ട്. ആ രണ്ട് നമ്പേഴ്സിലും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, ഞാൻ അല്ലെങ്കിൽ ഞാൻ തിരിച്ചും വിളിക്കാം. ഓക്കെ, ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, മെയിനായിട്ട് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇപ്പം ഞാൻ തന്നെ സംസാരിക്കും എന്നുള്ളൊരു ഇത് ചെയ്തത്. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും നല്ലോണം നടക്കട്ടെ. യാ, അപ്പൊ നമുക്ക് നമ്മുടെ ഒഴിച്ച് ഞാൻ പറഞ്ഞ പോലെ രണ്ട് മെയിൻ കാര്യങ്ങൾ ഇപ്പം സംസാരിക്കാനാണ് ഞാനിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. മെയിൻ ആയിട്ട് സെൻഡ് ബാക്കും റെഫർ ബാക്കും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പിള്ളേർക്ക് കൂടുതലായിട്ട് ഡൗട്ടാണ്. എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വരുമ്പോഴത്തേനും എനിക്കറിയാം മാർക്കൊക്കെ കൂടുതൽ. അപ്പം കുറെ മെസ്സേജസ് ഒക്കെ ഒരുമിച്ച് ഓരോ രീതിയിൽ വരുമ്പോഴത്തേനും ആ അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതാണ് ഈ സെൻഡ് ബാക്കും റെഫർ ബാക്കും ഞാൻ ഇന്ന് ഇപ്പം എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇപ്പം ഒരു അടുപ്പിച്ച് ഒരു മൂന്നാല് പിള്ളേർ എന്നോട് ഇതിന്റെ ചോദിച്ചു. അപ്പൊ അതില് സെൻഡ് ബാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ ആ ഒരു രീതിയിലാണ് നമ്മൾ സെൻഡ് ബാക്കിന് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റ് ഓൾറെഡി പിന്നെ നഴ്സിംഗ് ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി, നഴ്സിംഗ് ഹോമിലോ എവിടെന്നെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ ഒരു GP നഴ്സിംഗ് ഹോമിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പേഷ്യന്റിനെ നഴ്സിംഗ് ഹോമിൽ നിന്ന് എങ്ങോട്ട് സെൻഡ് ചെയ്തു, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും സെൻഡ് ചെയ്തു. അപ്പൊ അവിടുന്ന് നേരെ തിരിച്ച് അവരുടെ നഴ്സിംഗ് ഹോമിലേക്ക്, അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, അപ്പം അതൊരു അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത്. അപ്പൊ തിരിച്ച് സെൻഡ് ചെയ്യുന്നതിനെയാണ് സെൻഡ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു ഡോക്ടർ ഒരു നഴ്സിന് അയക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ വേറെ ഡോക്ടറിന് അയക്കുന്നതോ സെൻഡ് ബാക്ക് ആവത്തില്ല. അത് എപ്പോഴും വിചാരിക്കുക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അയക്കുന്ന ഒരു ലെറ്ററിനെയാണ് നമ്മൾ സെൻഡ് ബാക്ക് ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്നെ ഞാനൊരു നഴ്സിംഗ് ഹോമിൽ ഉള്ള ഒരു പേഷ്യന്റ് എന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോർമൽ ഹോസ്പിറ്റലിലേക്ക് എന്നെ അവർ സെൻഡ് ചെയ്തു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട്. ഫോർ എക്സാമ്പിളിലേക്ക് എന്തെങ്കിലും ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അപ്പൻഡെക്ടമിയോ എന്തെങ്കിലും ഒരു സർജറിക്ക് വേണ്ടിയിട്ട് എന്നെ നഴ്സിംഗ് ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്തതിന് ശേഷം എന്റെ സർജറിയും കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ സർജറി അണ്ടർവെൻ ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ ഹോസ്പിറ്റലുകാർ നഴ്സിംഗ് ഹോമിലേക്ക് എന്നെ സെൻഡ് ചെയ്യുകയാണ്. അതിനെയാണ് സെൻഡ് ബാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി റെഫർ ബാക്ക്, അതിന്റെ ഡിഫറൻസ് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. റെഫർ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് തിരിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമ്മൾ റെഫർ ബാക്ക് എന്ന് പറയത്തില്ല. നമ്മൾ അത് തിങ്ക് ചെയ്യാം, ചിലപ്പോൾ റെഫർ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പമില്ലല്ലോ നമുക്ക് റെഫർ ബാക്ക് എന്ന് പറയാമല്ലോ. പക്ഷെ നമ്മൾ റെഫർ ബാക്ക് എന്ന് പറയത്തില്ല OET റൂൾ അനുസരിച്ച്. ഓക്കെ, റെഫർ ബാക്ക് എന്ന് പറയണമെങ്കിൽ ഒരു പേഴ്സൺ ടു പേഴ്സൺ സെൻഡ് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് റെഫർ ബാക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം എന്റെ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഇപ്പം എന്റെ ഒരു ഫാമിലി ഡോക്ടർ, ഓക്കെ, നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫാമിലി ഡോക്ടർ എന്ന് പറയും. ഫാമിലി ഡോക്ടർ എന്നെ ഇപ്പം എനിക്കൊരു ഇപ്പം ടൂത്തേക്കൊക്കെ ആയതുകൊണ്ട് എന്നെ എന്റെ ഒരു ഒരു ഡോക്ടറെ അടുത്തേക്ക് അതായത് ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് സെൻഡ് ചെയ്തു. ഓക്കെ, ഞാന് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോയി, അതായത് സെൻഡ് ബൈ സംവൺ ലൈക് ഡോക്ടർ, ഫാമിലി ഡോക്ടർ ആരെങ്കിലും ആയിരിക്കും എന്നെ സെൻഡ് ചെയ്തത് ആ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക്. അവിടെ പോയിട്ട് അവിടെ എന്റെ ഡെന്റിസ്റ്റ് ഓൾറെഡി എനിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ തന്നു, അല്ലെങ്കിൽ ഓൾറെഡി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഡെന്റിസ്റ്റ് എന്നെ തിരിച്ച് ആർക്ക് സെൻഡ് ചെയ്യുക,
എന്റെ ജി പി അല്ലെങ്കിൽ എന്റെ ഫാമിലി ഡോക്ടർക്ക് തിരിച്ച് സെൻഡ് ചെയ്യും. അതൊരു പേഴ്സൺ ടു പേഴ്സൺ, അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഇല്ല. അതൊരു പേഴ്സൺ ടു പേഴ്സൺ സെൻഡ് ചെയ്യുന്ന സംഭവമാണ് ഈ പറയുന്നത്. അതിനെയാണ് റെഫറൽ ബാക്ക് എന്ന് പറയുന്നത്. അതൊരിക്കലും സെൻഡ് ബാക്ക് ആവില്ല, ഇത് റെഫറൽ ബാക്ക്, പേഴ്സൺ ടു പേഴ്സൺ. അത് ശരിക്കും മൈൻഡിൽ വെച്ചോണം. റെഫറൽ ബാക്കിനും സെൻഡ് ബാക്കിനും ഡിഫറെന്റ് ആയിട്ടുള്ള സിനാരിയോസ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ അവർ പറയുന്നത്. പേഴ്സൺ ടു പേഴ്സൺ, ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം അത് മെയിൻ ആയിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പം മെയിൻ ആയിട്ട് നമ്മള് എന്തുവാ, നമ്മൾ ഒറ്റ ലെറ്ററേഴ്സ് എഴുതുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ അധികം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ലെറ്റർ കിട്ടുമ്പോഴത്തേനും നമ്മളത് ചെയ്ത് പഠിക്കാത്ത ഒരു സിനാരിയോ അല്ലെങ്കിൽ ചെയ്ത് പഠിക്കാത്ത ഒരു ലെറ്റർ ഫോർമാറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ പാനിക്കാം. നമുക്ക് റൈറ്റിംഗ് കിട്ടാതെ തന്നെ ആവാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവർക്കും അറിയാം റൈറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയിലെ ഒരു എളുപ്പമായിട്ടുള്ളൊരു മൊഡ്യൂള് തന്നെയാണ്. പക്ഷേ അതിനെ നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടില്ല എങ്കിൽ ഒറ്റയ്ക്ക് ലെറ്റർ മാർക്സ് കുറയുന്ന പോലെ വേറെ ഒരു സബ്ജക്റ്റിനും കുറയത്തില്ല. ഓക്കെ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു രണ്ട് ചെറിയ കാര്യങ്ങൾ മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.